ഐ എസ് എൽ 9-ാം സീസണ് മുന്നോടിയായി പല ടീമുകളും തങ്ങളുടെ ഫോറിൻ ക്വാട്ട വരെ കംപ്ലീറ്റ് ചെയ്തെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ തങ്ങളുടെ ടീമിൻ്റെ ആദ്യത്തെ ഫോറിൻ സൈനിങ്ങിനായി കണ്ണിലെണ്ണയൊഴിച്ചായിരുന്നു കാത്തിരുന്നത്. പയ്യെ തിന്നാൽ പനയം തിന്നാം എന്ന പഴഞ്ചൊല്ലിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആരാധകരെ ക്ഷമയുടെ നെല്ലിപ്പലക വരെ കാണിച്ച ശേഷമാണ് ചെറപറ സൈനികങ്ങൾ നമ്മുടെ സ്വന്തം എസ് ഡി ആയിട്ടുള്ള കരോളിസ് സ്കിൻകിസ് നടത്തുന്നത്. ആദ്യം തന്നെ ബ്രൈസ് മിറാണ്ട, സൗരഭ് മണ്ഡൽ എന്നീ രണ്ട് യങ് ഇന്ത്യൻ ചർച്ചിൽ ബ്രദേഴ്സ് പ്ലെയേഴ്സിനെ ടീമിലെത്തിച്ചതിന് ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഫോറിൻ സൈനിങ് ആരംഭിച്ചത്. ഈ സീസണിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യത്തെ വിദേശ താരവും ഏഷ്യൻ താരവുമായിട്ടുള്ള അപ്പോസ്റ്റൽസ് ചെയ്യാനോ കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയതിന് ദിവസങ്ങൾക്ക് ശേഷം തന്നെയാണ് സ്പാനിയാർഡും സെൻറ്റർ ബാക്കും ഒഡീഷ എഫ്സിയുടെ താരവും ഇടുക്കിക്ക് വേണ്ടി ഐ എസ് എൽ കിരീടം നേടിയിട്ടുള്ള താരവുമായ വിക്ടർ മോൻഗിലിനെ ടീമിലേക്ക് എത്തിക്കുന്നത്. മാർക്കോ ലെസ്കോവിച്ചിൻ്റെ കൂടെ എനസി കോച്ചിൻ്റെ പകരക്കാരനായാണ് ഈ താരം മഞ്ഞക്കുപ്പായം അണിയുക. വിക്ടർ മോങ്കിൽ എന്ന താരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ ആൻറ്റിസിപ്പേഷനും ക്ലിയറൻസുകളുമാണ്. ശരിക്കും അദ്ദേഹത്തിൻ്റെ ക്ലിയറൻസുകൾ ഒരു ലോങ് പാസ് തന്നെയാണ്. കാരണം മറ്റ് ഹാഫുകളിൽ നിൽക്കുന്ന തൻ്റെ ടീമിലെ താരങ്ങളിലേക്ക് കൃത്യമായി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ക്ലിയറൻസുകൾ ചെന്ന് വീഴുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് മികച്ച ആൻറ്റിസിപ്പേഷൻ കാരണം ക്വാളിറ്റി ആയിട്ടുള്ള ബ്ലോക്കുകൾ ചെയ്യാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ടാക്കിളുകളിലും ഇദ്ദേഹം കേവൻ തന്നെയാണ്. എന്തുകൊണ്ടും ബ്ലാസ്റ്റേഴ്സിനൊരു മുതൽക്കൂട്ടാകും ഈ താരമെന്നത് വളരെയധികം ഉറപ്പായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇൻഡിവിജ്വൽ ക്വാളിറ്റിയിൽ വളരെയധികം മുൻപന്തിയിൽ നിൽക്കുന്ന താരമാണ് വിക്ടർ മോങ്കിൽ. ഇതിൻ്റെ കൂടെ ടീമുമായി ഇഴകിച്ചേർന്ന് മികച്ച രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കളിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയാണെങ്കിൽ ഇവാൻ ബുക്കോമാനോവിച്ചിൻ്റെ ഡിഫൻസ് ഈ സീസണേക്കാളും ട്രിപ്പിൾ സ്ട്രോങ് ആകും അടുത്ത സീസണിലെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഇതുമാത്രവുമല്ല, പല ടീമുകളിലായി 60-ലധികം ഗോളുകൾ സ്കോർ ചെയ്തിട്ടുള്ള സ്കിൽഫുള്ളായിട്ടുള്ള കൗശലക്കാരനായിട്ടുള്ള അപ്പോസ്റ്റൽസ് ജിയാനോ എന്ന ഓസ്ട്രേലിയൻ ഗ്രീക്ക് താരവും ബ്രൈസ് മിറാൻഡ എന്ന വിങ്ങുകളിലൂടെ മിന്നൽ വേഗത്തിൽ ചീറിപ്പാഞ്ഞുകൊണ്ട് ക്വാളിറ്റി ക്രോസുകൾ ഡെലിവർ ചെയ്യാൻ ശേഷിയുള്ള ഫിറ്റ്നസ് തൻ്റെ പ്രധാന ഫീച്ചറായി നിലനിർത്തുന്ന ഈ ഒരു താരവും അതുപോലെ തന്നെ പഞ്ചാബി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന സൗരവ് മണ്ഡൽ എന്ന മിഡ്ഫീൽഡറും ചേരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ അറ്റാക്കിംഗ് വളരെയധികം മികച്ചതാവുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇതുവരെയുള്ള ഫോറിൻ സൈന്യങ്ങളൊക്കെ ആരാധകരെ സന്തോഷപ്പെടുത്തുന്നത് തന്നെയാണ്. എന്നാൽ കഴിഞ്ഞ സീസണിലെ ബാക്കപ്പ് പ്ലെയേഴ്സായിട്ടുള്ള എനസ് സിപ്പോവിച്ചിൻ്റെയും ചെഞ്ചോ ഗിൽസിൻ്റെയും സബ്സ്റ്റിറ്റ്യൂട്ട്സ് മാത്രമാണിവർ. അതായത് അൽബാരോ വാസ്കുസ്, ഹോർഹെ പെരേര ഡയസ് എന്നീ രണ്ട് പ്രധാന താരങ്ങളുടെ പകരക്കാർ വരാൻ പോകുന്നതേയുള്ളൂ. യെസ്, വി ആർ വെയ്റ്റിംഗ് ഫോർ എ ബിഗ് ഫീസ്റ്റ്.